അർച്ചുവിനെ നേരെ എത്ര പോരായി പെണ്ണോടെ. ഈ പെണ്ണോട് നേരം വെക്കുമ്പോ വരാൻ പറഞ്ഞാണ്. ഓള് വന്നാലല്ല ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുള്ളൂ. എന്ത് പരിപാടിക്കും ഇപ്പോഴും അവസാനം വെച്ചിട്ട് ഓള് വരുള്ളൂ. കാലം കൊണ്ട് വരുത്താൻ വെച്ച എന്തൊക്കെയോ ഒരു പണിയുണ്ട് ആ ചെറുക്കൻ പോകുമ്പോത്തിന്. പെണ്ണിനോട് എത്ര ഞാൻ പറഞ്ഞു കൊടുക്കും, ഈ സൂസ് ഒന്നും ഈ മുന്നാത്ത് ഇടല് ഈ സൈഡിക്കൊന്ന് വെക്കാൻ എമ്മത്തും കേൾക്കൂല. പെണ്ണ് ഫോണടിച്ചാ പെണ്ണ് എടുക്കൂല, അപ്പം ബസ്സിലാവും പോരുന്നുണ്ടാവും. കൂടുതൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ ഇഞ്ഞി അതന്നെ മതിഞ്ഞ് അത് വർത്താനത്തിന് വന്ന് കിട്ടിയാ മതി. അല്ല കതീസാത്താ, നിങ്ങളിപ്പോ എന്താ നേരം വെക്കുമ്പോ തന്നെ ഇവിടെ മുന്നാർത്തിരിക്കണേ, ആരും കാത്തുക്കുന്നത്? ആടേ എന്റെ പെണ്ണ് വരാന്ന് അറിഞ്ഞേക്കണ്, എന്നല്ലപ്പാ ചെറുക്കൻ പോണത്. ഓള് വന്നാലാണ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഒതുങ്ങുള്ളൂ. എന്നോട് പറയാന് ഓള് രണ്ടു ദിവസം മുന്നേ അച്ചാറൊക്കെ ഇട്ടുക്കണം, പക്ഷെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഒന്ന് ആക്കി കൊടുക്കാൻ ഓളെപ്പോലെ വേറെ ആരുമില്ല. ഓൾക്ക് ഭയങ്കര വിരിയാലടി, നമ്മക്കിത് വലിയ പുടിയാറൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞാണ് ആ കുട്ടികളൊക്കെ എൻ്റെ അമ്മായിമാനെ ഏൽപ്പിച്ചാളെ, അമ്മായിമ ഏതായാലും വണ്ടിയിൽ കയറ്റി പോക്കോ, ഇത് ഏതായാലും മാറ്റി പൊട്ടിച്ചിട്ട് അവിടെ നിർത്തി കൊടുത്താൽ മതി. ഇജ് നേരത്തെ കാലത്തിൻ്റെ വായോ എന്നാ പെണ്ണോട് ഞാൻ വിളിച്ച് പറഞ്ഞാണ്. പെണ്ണിനെ കാണിയടി, അപ്പൊ ഇനി 10 പ്രാവശ്യം ഞാൻ ഫോൺ വിളിച്ചത് ഫോൺ എടുക്കണില്ല, ചിലപ്പോൾ ദേഷ്യം പൊടിച്ചിട്ടുണ്ടാവും. ഞാൻ നാട്ടിൽ നിന്ന് ബസ് കയറി വരണ്ടേ, അപ്പോൾ അവളോ കാണാനായിട്ട് ഇവിടെ അങ്ങനെ കുത്തറന്നാണ്. എല്ലാം ഇജ്ജിപ്പോ കൊടുക്കാം. ആ ഞാൻ ആ ജമീലാത്താൻ്റെയോട് കറങ്ങിയതാണ്, ഇന്നിപ്പോൾ ഒരു പാല് കൊണ്ടുവരുന്നത്, ഇന്നിപ്പോൾ നേരം വെക്കിയിരിക്കണം. അപ്പം ഇന്നിപ്പോൾ പാല് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടീൻ്റെ മരുന്നാണ് തെറ്റോ, ആ പാലിലല്ല ഇപ്പം മരുന്ന് കൊടുക്കേണ്ടത്. നമ്മൾ ദിവസേന ഇപ്പോൾ തെറ്റാതെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം തെറ്റിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് അയച്ചാൻ കുച്ചാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെന്താ നേരം വെക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ട് കണ്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ പാലുണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും ഇപ്പോൾ പാൽ കൊടുത്തിട്ടാണ് ആ കുട്ടിക്ക് ആ മരുന്ന് കൊടുക്കാൻ. ആ അത് ഞാൻ അറിഞ്ഞാൽ മോന്ന് പോണത്, ഇത്രയും കൊല്ലപ്പെടെ നിന്നിട്ട് ഇനിയിപ്പം വെച്ചിട്ട് എന്തിനാണ് പോണത്? ഇത്രയും കൊല്ലം കുട്ടികളിയായിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ പള്ളയിലുണ്ടായി വെക്കുമ്പോൾ പോന് പോവുക. അപ്പം ഏതായാലും ആ പ്രസവം കഴിഞ്ഞിട്ടാണ് പോയാൽ പോരേനാ. പൊന്നാരൻ്റെ ബളജ് പറഞ്ഞ വർത്താനം പിന്റെ ആക്കളറക്ക അങ്ങനല്ല. പൊന്നാരൻ്റെ ബളജ് പറഞ്ഞ ശരിയെന്ന്, പിന്നെ നിവൃത്തിയില്ലായിട്ട് എന്റെ ചെറുക്കം പോവുകയാണ്. ഒരു പ്രസവമൊക്കെ കേൾക്കാൻ എന്താ ചിലവ് എന്നറിയാം. പിന്നെ അത് മാത്രമല്ല 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പ്രസവിക്കല്ലേ, ഓൾക്ക് ഡോക്ടർ പറഞ്ഞേക്കാൻ ഓപ്പറേഷൻ ആണ്. എന്നോട് പറയാം അതിനൊക്കെ നല്ല പൈസ വേണം. പിന്നെ നാട്ടിൽ നടക്കുന്ന മാമൂലൊക്കെ നമ്മൾ ചെയ്യണ്ടേ, ആദ്യത്തതല്ലേ. 15 കഴിക്കണം, 40 കഴിക്കണം, 60 കഴിക്കണം, 90 കഴിക്കണം, ഇതിനൊക്കെ നമുക്ക് പൈസ വേണ്ടേ. പൊന്ന് കെട്ടണം, ഇപ്പോഴത്തെ പൊന്നിന് എന്താ വില? ഒരു പാവ എടുക്കണമെങ്കിൽ 10-60 റുപ്യ വേണം. എന്തൊക്കെ എടുക്കണം? അതുകൊണ്ട് പോവടി, എൻ്റെ കുട്ടിക്ക് മനല്ലാ മനസ്സോടെ പോവാണ്. എന്താ കാട്ടുക? പിന്നെ അവൻ്റെ കഫീല് പറഞ്ഞിരിക്കണേ, ഇജിപ്പം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പെണ്ണുങ്ങളെ പ്രസവം പോയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന്. ആ ഒരു ഉറപ്പിൽ പോവാണ്. എനിക്കറിയണല്ലേ പൊന്നി 9 കൊല്ലം ഗൾഫിൽ നിന്ന് ഒഴിവാക്കി പോകുന്നതാണ്, നല്ലൊരു പണി ഒഴിവാക്കി പോകുന്നതാണ്. എന്താ കോട്ടോ നിവർത്തില്ലായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഇപ്പം എന്തായി, അവനക്കൊരു കുട്ടിയായി. അലഹമ്ദുലില്ല, അതിനെ ഭൂമിയൊക്കെ നിറക്കിയിട്ട് ആയുസ് നീട്ടി കൊടുത്താൽ മതി എന്ന് ഒറ്റ തേട്ടുള്ളൂ. എന്നാലും അങ്ങനെ പോവടി, അങ്ങനെല്ലാ മനസ്സോടെ പോകും പോണത്. നിവർത്തില്ലായിട്ട് പോകണി, നാട്ടിൽ നിന്നിട്ട് ഈ പരിപാടിയൊക്കെ കേൾക്കണമെങ്കിൽ ഇച്ചും പൈസ വേണ്ടേ, അതിന് ഗൾഫിൽ തന്നെ പോകേണ്ടി വരും. അതുകൊണ്ടാടി എന്നാ ഏതായാലും ഇജ്ജ് ആ ഇജ് ഇവിടെ ഇങ്ങനെ എൻ്റെ വർത്താനം കേട്ടുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് മരുന്ന് കൊടുക്കാനുള്ളതാണ്. ഇജ്ജ് പോയി നോക്ക് ജമീലാൻ്റെ അടുത്ത്. ഇനി ചിലപ്പോൾ ഇനി ആ പയ്യ് എൻ്റെ കുട്ടി കുടിച്ചിക്കണമെന്ന് ആർക്കറിയാം. ചെല്ലു ജി. ആ എന്നാ ആയിക്കോട്ടെ, ഞാൻ ഏതായാലും പോയി വെക്കട്ടെ. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, വർത്താനത്തിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കലുണ്ടാവുള്ളൂ, മരുന്ന് കൊടുക്കാൻ. എന്നാൽ ശരി ആയിക്കോട്ടെ എന്നു. ആ എന്നാ ആയിക്കോട്ടെ. ഇല്ല പഠിച്ചു, എത്ര നേരമായിട്ട് ആ പൊന്നിനെ കാണാത്ത എന്താ? ആ ചെറുക്കൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ആക്കാനുള്ളത്? ഇനിയിപ്പോൾ ഏതായാലും ഓളെ കാത്തിരുന്നിട്ട് ഞാൻ ഈ മുന്നാറ്റി ഇരിക്കണത് വെറുതാവും. ആ സമയം കൊണ്ടേ ഞാൻ അച്ചാറൊക്കെ ഒന്ന് ഉപ്പിലാക്കിയാക്കട്ടെ, എന്നിട്ട് പിന്നെ ഓളെ മട്ടം പോലെ അത് ഒട്ടിച്ചോളും. ആ ഓളെ ഞെപ്പം കാത്തുന്ന വരാ, ഇച്ചിരി കാട് വ്യത്തായിട്ട് വെച്ച ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വെച്ച ഓളങ്ങി കാത്തിരുന്നിട്ട് കാര്യമില്ല. അത് ഞാൻ ആ അച്ചാറൊന്ന് കുപ്പിയിലാക്കട്ടെ. ചെറുക്കനക്ക് നല്ല ഇഷ്ടമാണ് കണ്ണിമാങ്ങ അച്ചാർ. ഇത് വരുമ്പോൾ ഉള്ളൂ പെട്ടെന്നുള്ള പോക്കല്ലേ, ഇത് ആദ്യം അറിയണമെങ്കിൽ കുറച്ച് മാങ്ങ ഒക്കെ കൂടുന്ന ഇടായി.
ഇപ്പം 4-5 മാസം കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് തന്നെ വരും. അപ്പം നന്നാക്കിയിട്ട് നല്ലോണം അച്ചാറുണ്ടാക്കി കൊടുക്കാം. ഇപ്പം തൽക്കാലത്തിന് ഇപ്പം 1-5 മാസത്തിന് ഇപ്പം ഇത് മതിയല്ല. ഉനക്കൊന്നും ഒട്ട അമ്മക്കാനല്ലേ. അയ്യ എന്താ അച്ചാർ ഇപ്പം പൊളിയൊക്കെ ഉണ്ടാവാം. സാറ് എന്തു ജാതി വെയില് ഈ വാതിൽ അടിച്ചിട്ടില്ല. അല്ല നിങ്ങളിപ്പോ എന്തപ്പോ അവിടെ കാട്ടണത്? ആ എന്റെ മോളെ, ഞാൻ എന്നോട് ഇവിടുന്ന് മിഞ്ഞാന്ന് പോകുമ്പോ പറഞ്ഞല്ലേ അമ്മാന്റെ കുട്ടി നേരത്തെ കാലത്ത് വായോന്ന്. ഇനി പോകും പോവാനായി. അപ്പൊ ഞാൻ എന്നോട് പറയാൻ എത്ര നേരം ഞാൻ ആ മുന്നാട്ട് കാത്തുനിന്ന്. അന്റെ ജിപ്പ വരുപ്പ വരും ആർക്ക്? അപ്പൊ അന്നെ കാണാതായപ്പോ ഞാൻ ഏതായാലും കുപ്പിയിൽ ഈ അച്ചാറാക്കാൻ വിചാരിച്ചു. എന്നാ പിന്നെ ജിപ്പ് അല്ലോണ്ട് സാറാക്കിയ ഒട്ടിച്ചാ മതിയല്ല. അല്ല ജിപ്പ് എന്താ നേരം വെക്കുക? എന്നോട് എത്ര ഞാൻ പറഞ്ഞാണ്. അല്ല എനിക്ക് ഫോൺ എന്തിനാ? എത്ര ആവശ്യം ഞാൻ ഫോൺ വിളിച്ച്? എന്താ ജി ഫോൺ എടുക്കായിന്? ഇമ്മ ആ കാര്യം പറയാതെ ഇരിക്കാൻ നല്ലത്. പൊന്നുട്ടിക്ക് ഭയങ്കര പനി. അപ്പൊ ഞാൻ പണിയിട്ട് എറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ വെട്ടുന്നുണ്ട് വരിക? അപ്പൊ അമ്മായിമ്മ പറഞ്ഞു ഏതായാലും ഇജ്ജി ഹെൽത്ത് സെന്ററിൽ ഒന്ന് കാണിച്ചാൽ അപ്പത്തെ പനിയാണ് വെച്ചുകൊണ്ട് ഇരിക്കണ്ട. ഇനി ഇജ്ജി അവിടുന്ന് എൻ്റെ ആങ്ങളൊക്കെ പോയി ഒക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് വൈകുന്നേരമാവും. അപ്പൊ ഹെൽത്ത് സെന്റർ അടക്കും. അപ്പൊ ഇജ്ജി വേഗം പോയിട്ട് ഒന്ന് കാണിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. പിന്നെ ആദ്യം നന്നാലും എല്ലാ പണിക്കും എൻ്റെ അമ്മായിമ്മ മുൻകൂട്ടിയിട്ട് എനിക്ക് എല്ലാ കാര്യം ചെയ്തതിന്. ഇപ്പൊ ഉമ്മാക്കൊന്നും വെജ്ജ. അപ്പൊ കാലുവേദന കൈവേദന കൂടെ വെട്ടായിട്ട് ഉമ്മാക്ക് ഒരു പണി എടുക്കാൻ വെച്ച ഞാൻ ഇട്ട് എടുപ്പിക്കലുമില്ല. ഇനിയിപ്പോ കട്ടകാലത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് മതി ചേച്ചി, ഞാൻ ഒന്നും ഉടുപ്പിക്കലില്ല. പിന്നെ ഈ കൈകൊണ്ട് എല്ലാതും ഞാൻ ചെയ്യണ്ടേ. അതുകൊണ്ട് നേരം വേഗി. ഏതായാലും ഇനിയിപ്പോ ഒരു പണിയല്ലേ ഉള്ളൂ, ഓനെ കണ്ടമാന സാധനം കൊണ്ടുവരണം. 4-5 മാസം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വരും. പിന്നെ ഈ അച്ചാറെല്ലാം കാര്യമായിട്ട് അതിനിപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഞാൻ വരുവോളം നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ സമയമില്ലല്ലേ. ഒത്തിരി നിങ്ങൾക്ക് ഭയങ്കര ബർമ്മ തന്നെ. എന്ത് കാര്യത്തിൽ അങ്ങനെ ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ ചെയ്തോണ്ട്. ഇനി ഉമ്മാന്റെ കുട്ടിനെ കുറെ കാത്തു നിന്നിട്ടടി ഞാൻ ഈ അച്ചാർ കുപ്പിയിലാക്കാൻ ചോദിച്ചത്. പിന്നെ ഉമ്മാക്ക് ഒരു ബേജാറ്, മനസ്സ് എന്തൊക്കെയോ ഒരു ഇടങ്ങേറുള്ള പോലെ ഉണ്ട്. ഞാൻ ഓനോട് പറഞ്ഞാണ് ഉമ്മാന്റെ കുട്ടി പോണ്ട, ഏതായാലും അവളെ പ്രസംഗം കഴിഞ്ഞിട്ട് പോവാന്ന്. ഓന് പിന്നെ പൈസ വേണ്ട ഉമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നാലും എനിക്കൊരു ഇടങ്ങേറടി ഇപ്രാവശ്യം ഓൻ പോണത്. എന്താണാവാ ആദ്യം നന്നാലും ഓന് കല്യാണം കഴിഞ്ഞ അവസരം പോകുമ്പോഴൊന്നും ഒരു വലിയ ഇടങ്ങേറില്ലേനെ. ഇതിപ്പോ എൻ്റെ പെണ്ണുങ്ങൾക്ക് പള്ളലും ഉണ്ടായി മനസ്സിനാണ്. പിന്നെ ഓൾക്കാൻ റെസ്റ്റും എന്തൊക്കെയേ മനസ്സിലൊരു ഇടങ്ങേറ്. എൻ്റെ കുട്ടീനെ പറഞ്ഞേക്കണ്ടാ പറഞ്ഞേക്കണ്ടാ എന്നെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആരോ പറഞ്ഞ പോലെ ഒരു ഇടങ്ങേറുണ്ട്. ഞാൻ ഒരിക്കൽ 2 പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞ് ഉമ്മാൻ്റെ കുട്ടി പോകണമെന്ന്. അപ്പോൾ ഈ പൈസൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെയും പിന്നെയും പറയുമ്പോൾ ഓനക്കൊരു ഇടങ്ങേറ് വേണ്ട ചേച്ചി, പിന്നെ മുണ്ടാ നിൽക്കുകയാണ്. ഏതായാലും ചാ കുപ്പിയിലാക്കിക്കൂടാ. ഒരു ഇടങ്ങേറടി ഉമ്മാക്ക്. എങ്ങനെ ഓന ഇറങ്ങിപ്പോണത്? എന്നെ കൊണ്ട് കജ്ജുലടി കാണാൻ എനിക്ക് വെച്ചാ മനസ്സിനെ കാണാൻ ആലോചിച്ചിട്ട് ഒരു ഒട്ടും പൊടിയും കെട്ടണയ്യാ.